ഈ സമയത്ത് എൻ്റെ അച്ഛാച്ചൻ്റെ വേർപാടിനോടനുബന്ധിച്ച് വിടായി. കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ പ്രതിഷ്ഠ കഴിഞ്ഞ് ഈ ചർച്ചിൽ നിന്ന് പോയത്. ഇന്ന് എൻ്റെ അച്ഛാച്ചൻ്റെ ശുശ്രൂഷയ്ക്ക് അങ്ങനെ വന്ന് കഴിഞ്ഞ ദിവസം പാസ്റ്ററങ്ങൾ വിളിച്ചപ്പം ചോദിച്ചു, സാജു ഇപ്പോഴെങ്ങാണ് നാട്ടിലുണ്ട്? എല്ലാ പാസ്റ്ററങ്ങളും അടുത്ത വർഷം ഫെബ്രിലൊക്കെ വരുന്നു. എൻ്റെ അച്ഛാച്ചനെ പറ്റി പറയുവാണെങ്കിൽ ഒരു ഭർത്താവ് മാത്രമായിരുന്നില്ല എനിക്ക്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. എന്ന് ദേഷ്യപ്പെടുവാട്ടെ, ഒന്നുമില്ല, എല്ലാ കാര്യങ്ങൾക്കും ഒരു സൗമ്യതയായിരുന്നു എൻ്റെ അച്ഛാച്ചൻ. എല്ലാ ദിവസവും പോകാൻ നേരം വാതിക്കെ വന്നിരുന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങത്തുള്ളു. ഇറങ്ങി മോനെ എടുത്തുകൊണ്ടൊന്ന് സ്റ്റെപ്പിൻ്റെ അവിടം വരെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നിട്ട് പോകും. അന്ന് മാത്രം അവൻ ഉറക്കുമായിരുന്നു, അതുകൊണ്ട് അവനെ എടുത്തില്ല. അവനൊരു മോടുത്തിട്ട് ഇറങ്ങിപ്പോയി. പത്തരയായപ്പോ എന്നെ വിളിച്ചത്, എൻ്റെ അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് നാസിക്കിലെത്തി. ഞാൻ പറഞ്ഞ അവിടെ മാങ്ങയുടെ സീസൺ ആയിട്ട് ഞാൻ പറഞ്ഞ അച്ഛാ മാങ്ങ കൊണ്ടുവന്ന്, നമ്മുടെ മോന് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ വരുമ്പം കൊണ്ടുവരാടി. ഞാൻ ചോദിച്ചു, അച്ഛാ വൈകിട്ട് എന്താവണം? അത് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം, ഞാൻ നേരത്തെ വരാൻ നോക്കാം. നേരത്തെ വരുവാങ്കിൽ ഞാൻ ചിക്കനും മേടിച്ചോണ്ട് വരാം. എന്നാ ശരിയടി പറഞ്ഞ് വെച്ചത് എൻ്റെ അച്ഛാച്ചൻ. അത് കഴിഞ്ഞ് ഞാൻ ഒരു വട്ടം കുറേ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചു. അന്നേരം വിളിച്ചപ്പോൾ ഫോൺ എടുത്തു, പക്ഷേ ആരും സംസാരിക്കുന്നില്ല. ഞാൻ വിചാരിച്ച് വർക്കിലായിരിക്കും, വന്നാൽ ശരി ഞാൻ വെച്ചേക്കാന്ന് വെച്ച് കട്ട് ചെയ്ത്. പിന്നെ വിളിച്ചിട്ടൊന്നും അച്ചാച്ചൻ്റെ ഫോൺ കിട്ടുന്നില്ല, സ്വിച്ച് ഓഫാ. അങ്ങനെ ഒരു 12:30 ആയപ്പോൾ എൻ്റെ അച്ചാച്ചൻ്റെ ഓഫീസിൽ നിന്ന് ഒരു സാറ് വിളിച്ചിട്ട് പറഞ്ഞ്, ഞാൻ സാജുവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാ, എനിക്ക് നിങ്ങളുടെ നെറൂളുള്ള അങ്കിളിൻ്റെ നമ്പർ ഒന്ന് തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് തരാം. എന്തിനാണെന്ന് ചോദിച്ചാൽ, അത് ഒരു കാര്യം പറയാനാണ്. ഞാൻ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിച്ച് തരാമെന്ന് പറഞ്ഞ് വിളിച്ചു. ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ ഞാൻ ആദ്യം ചോദിച്ച്, സാജു ചാച്ചൻ എന്തോ പറ്റി, ഫോൺ ഓഫാന്നല്ലോ. അതൊന്നുമില്ല, അവൻ എന്തോ ട്രാഫിക്കിൽ പെട്ടിരിക്കുക, അവർ 2-4 പേരുണ്ട്, ഞാൻ വേറെ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിക്കുവാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ജോയൽ വന്ന് എന്നെ കൊണ്ടുപോയി. അന്നത്തെ ദിവസം ഞാൻ എല്ലാവരോടും നടന്ന് ചോദിക്കും, എൻ്റെ അച്ചാച്ചൻ എന്താ? ഞാൻ പറഞ്ഞ് ക്രിറ്റിക്കലോ, കുഴപ്പമില്ല, ക്രിറ്റിക്കലാ ക്രിറ്റിക്കലാ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പെട്ടെന്ന് രാവിലെ എറോട്ടോമി വന്ന് ഡെത്ത് സർട്ടിഫിക്കറ്റ് കണ്ടാൽ ഞാൻ അറിയുന്നു എൻ്റെ അച്ചാച്ചൻ പോയെന്ന്. വ്യാഴാഴ്ച നാസിക്ക് പോകണ്ട അച്ചാച്ചനെ നാസിക്ക് വ്യാഴാഴ്ച എന്നിട്ടിട്ട് പറഞ്ഞ്, ഞാൻ വ്യാഴാഴ്ച ഇന്ന് പോകുന്നില്ലടി, ഞാൻ വേറെ പൊക്കോളാം, നാളെ ഞാൻ പൊക്കോളാം. എന്റെ നല്ല ഭാഗ്യാ പോയത്. അച്ചാച്ചനെ പറ്റി പറഞ്ഞാല് ഒരു സൗമ്യത എന്ന് പറഞ്ഞു, സൗമ്യനായിരുന്നു. ഞാൻ ദേഷ്യപ്പെട്ട പോലും എന്നോട് ദേഷ്യപ്പെടുത്തില്ല. കുഞ്ഞിനെ വഴക്ക് പറയെങ്കിൽ ചോദിക്കണ്ടേ, അവൻ പൊടിക്കുഞ്ഞല്ലേ, നീ എന്തിനാ വഴക്ക് പറയുന്നേ? ഒരു കൂട്ടുകാരാട്ടെ കൂട്ടുകെട്ടാട്ടെ, അങ്ങനെയുള്ള ഈ ലോകത്തിന്റെ ഒരു ദുശീലവും അച്ചാച്ചനില്ല. വീട് ഓഫീസ്, വീട് ഓഫീസ്, എവിടെ പോണേലും ഞങ്ങൾ 3 പേരും കൂടെ, അല്ലാതെ ഒരു കൂട്ടുകെട്ടും ഇല്ലാത്ത. എന്റെ അച്ചാച്ചനെ എനിക്ക് നിത്യത കാണാൻ ഉറപ്പുണ്ട്. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.